ഇന്നലെ ഞാൻ കണ്ടൊരു വാർത്ത, അതിലൊരു ഉമ്മാന്റെ കരച്ചില് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്ത്. ലൈക്ക് എന്താ പറയാ, നമുക്കത് കാണുമ്പോ ഈ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് നീ ആരില്ല, എത്ര വെച്ചിട്ട് സംസാരിച്ച് ഈ മയക്കുമരുന്നെതിരെയും അല്ലെങ്കിൽ ലഹരിക്കെതിരെയും സംസാരിച്ച് ഓൾമോസ്റ്റ് ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, മീഡിയയിൽ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇതേപോലത്തെ എന്താ പറയുക സോഷ്യൽ റെലവൻ്റ് ആയിട്ട് കണ്ടന്റ് ചെയ്യുന്നവർ സംസാരിക്കുന്നുണ്ട്, സെലിബ്രിറ്റീസ് സംസാരിക്കുന്നുണ്ട്, നോർമൽ ആളുകൾ വരെ സ്വന്തം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടായി പോക്കുന്നത് ചോദിച്ച് ഒരു എൻഡ് വരെ എത്തി നിൽക്കുമ്പോഴും നാട്ടുകാരുടെ കണ്ണിലും അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കണ്ണിലൊക്കെ പൊടിയിടുന്ന രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുന്നോട്ടുള്ള പോക്ക്. രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ ലഹരിയെ വളർത്തുന്നത്. മതവും രാഷ്ട്രീയവും, മതം ഞാൻ സെക്കൻഡേ പറയുള്ളൂ, രാഷ്ട്രീയമാണ്. മതത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം, രാഷ്ട്രീയം, രാഷ്ട്രീയക്കാർ ഇവരാണ് ലഹരിക്ക് കണ്ണടച്ച് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകൾ. ഇന്നലെ ഞാൻ കണ്ട ന്യൂസ്, പെരുമാതുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പയ്യൻ, 17 വയസ്സുള്ള പയ്യൻ, ഓക്കെ, 17 വയസ്സുള്ള പയ്യൻ മരിച്ചു. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഉമ്മാടെ കരച്ചിലും ആ ഉമ്മ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഓക്കെ. അപ്പം ആ ന്യൂസ് ഇങ്ങനെയാണ്, പെരുമാതുറയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. പെരുമാതുറ ഫെഡറൽ ബാങ്ക് സമീപം തെരുവിൽ വീട്ടിൽ സുൽഫിക്കർ റെജുല ദമ്പതികളുടെ മകൻ ഇർഫാൻ 17 മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ഇന്നലെ വൈകുന്നേരം പോയ ഇർഫാൻ രാത്രിയോടെ ക്ഷീണിതനായിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. തുടർന്ന് ഛർദിയും ബോധരഹിതനുമായ ചെയ്ത വീട്ടുകാർ ഇർഫാനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ ഡീറ്റെയിൽഡ് ന്യൂസ് ആയിട്ട് തന്നെ അവിടെ വയ്ക്കാം, ഇപ്പൊ ഞാൻ വായിക്കണ്ട. കേരളം ആശങ്കപ്പെടണം, കാരണം പെരുമാതുറയിലെ ഇർഫാന്റെ മരണം ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെട്ടത് മൂലമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ പുലർച്ചെയാണ് പെരുമാതുറ സ്വദേശിയായ ഇർഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. സുഹൃത്തുക്കൾ ഇർഫാന് നിർബന്ധിച്ച് ലഹരി നൽകിയത് മൂലമുണ്ടായ മരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതിനെ സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. മരണകാരണം മസ്തിഷ്കസ്രാവമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. തുടർച്ചയായ ലഹരി ഉപയോഗമോ അമിത ഉപയോഗമോ ആകാം രക്തസ്രാവത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇർഫാന്റെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചു. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ മരണകാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. ഇർഫാന്റെ സുഹൃത്ത് ഫൈസലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് ഇർഫാനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയതും തിരികെ ഉപേക്ഷിച്ചു പോയതും ഫൈസലായിരുന്നു. ഓക്കെ, ഒരു സുഹൃത്തിനെയും എന്താണെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. ഓക്കെ, പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളിലും കോളേജിലും പോയി വരുന്ന കുട്ടികൾ ഏത് രീതിയിലുള്ള കൂട്ടുകെട്ടുകളിലാണ് അവർ നിൽക്കുന്നത്, അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഓക്കെ, ഇനി ഇല്ല, നിങ്ങൾ തന്നെ ഇനിയിപ്പോൾ കുറച്ച് വലുതായി, നിങ്ങളൊരു എൽഡറായിട്ടുള്ള ഒരു ഒരു മെച്യോർഡായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എന്താ പറയുക, പാരൻസിൻ്റെ ഒരു ശ്രദ്ധ വേണം. പിന്നെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ പറയാം, എൻ്റെ കൂട്ടത്തിലുള്ള എനിക്ക് ക്ലോസ് റിലേഷനിലുള്ള ഫ്രണ്ട്സിൽ തന്നെ എന്തെങ്കിലും ഒരു പെരുമാറ്റം മാറ്റം, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം, അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുക, പുതിയൊരു കൂട്ടുകെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓബിയസ്ലി ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം നമുക്ക് എവിടെയെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണ്, ഓ ഇതെന്താ ഇങ്ങനെ, ഇവൻ്റെ പോക്ക് എന്താ, ഇങ്ങനെ ഒരു സ്വഭാവം ഇങ്ങനെ മാറി, നമ്മൾ ചോദിക്കുന്നേ വേണം. അതാണ് നമ്മൾ അവിടെ അത് ചോദിച്ചിരിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിൽ പൊടിയിടുക, അതായത് ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ട് എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ പിടിച്ചു, ആ പിടിച്ച സാധനങ്ങൾ ഭയങ്കര പബ്ലിസിറ്റിയിലും മറ്റേ വീഡിയോ ആയിട്ട് ന്യൂസിലും കാര്യത്തിലൊക്കെ കാണിച്ചു, ഇന്ന സ്ഥലത്ത് ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടിക്കേറി പിടിച്ചു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത്ര സാധനം പിടിച്ചു, ഇന്ന വ്യക്തിയെ പിടിച്ചു, ഇന്ന ഫ്ലാറ്റിൽ നിന്ന് ഇന്ന സാധനങ്ങൾ പിടിച്ചു. ഇതൊക്കെ വലിയൊരു ലോഡ് അപ്പുറത്ത് കടത്താൻ വേണ്ടി ഇവിടെ ചെറിയൊരു എമൗണ്ട് നമ്മളെ കണ്ണിൽ പൊടിയിട്ട് കാണിച്ചു തന്ന് രക്ഷപ്പെടുന്ന പരിപാടിയാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വേറെ ഈ പി ആർ വർക്കിന് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി പിടിപ്പിക്കുന്ന സാധനങ്ങളും ഉണ്ട്, അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. അത് വഴിയെ ഞാൻ പറയാം. ഓക്കെ, വഴിയെ ഞാൻ പറയാം. അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കിട്ടിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഇവിടെ നടക്കുന്ന പലതും പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. ഓക്കെ, കാറിൽ നിന്ന് ഇത്ര ലഹരി പിടിച്ചു, ഒരു വ്യക്തിയിൽ നിന്ന് ഇത്ര ലഹരി പിടിച്ചു, എവിടെ നിന്ന് ഈ ലഹരി വരുന്നു, ആര് കൊടുക്കുന്നു, ആരിലേക്ക് പോകുന്നു, ഈ പിടിച്ചെടുത്ത വ്യക്തി ഇത് ഉപയോഗിക്കാൻ മേടിച്ചതാണോ, കാരിയറായിട്ട് കൊണ്ടുപോകുന്നതാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇതിൻ്റെ യഥാർത്ഥ ഫേസിൽ നിൽക്കുന്ന ആളുകളെ തൊടുന്നില്ല, അതിനു പകരം ഇതിലൊന്നും ഇൻവോൾവ് ആവാത്ത ആളുകളെ പിടിച്ച് ഇതിലേക്ക് വലിച്ചഴക്കുന്നുണ്ട്. ഒരുപാട് പേര് ജയിലിൽ കിടക്കും. ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്.
എന്ത് നിങ്ങളെ വിചാരം ഈ പറഞ്ഞ ജയിലിൽ കിടക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ കേസുമായിട്ട് അകത്തു പോകുന്നവർക്കും ഒന്നും ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയാനില്ല എന്നാണോ? അല്ല, അവരുടെ ജീവിതം മൊത്തം ജയിലിലിട്ട് തീർക്കുന്നുണ്ട്. അവരെ പറയാൻ സമ്മതിക്കുന്നില്ല. ഇത് ആര് കൊടുക്കുന്നു, ആർക്ക് വേണ്ടി പോകുന്നു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നും, ഇതിൻ്റെ ഒരു സർഫസ് മാത്രമാണ് നമുക്ക് മീഡിയയിലൂടെ കാണിച്ചു തരുന്നത്, നമ്മൾ അറിയുന്നത്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇലക്ഷനൊക്കെ അടുക്കാൻ നേരത്ത് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പോലും ബുദ്ധിബോധം ഉണ്ടാവില്ല, യൂത്തിന് ഒരാൾക്ക് പോലും ബുദ്ധിബോധം ഉണ്ടാവില്ല. ആ നിലയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റി മറിച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ കണ്ണിൽ പൊടിയിടാൻ ഇട്ട് തരുന്ന ന്യൂസ് മാത്രം കണ്ട് നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യരുത്, വീണ് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഈ ഇർഫാന്റെ കേസിൽ, ഓക്കെ, ഇർഫാന് ഭീഷണി വന്നിട്ടുണ്ട്. ഓക്കെ, ഭീഷണി വന്നിട്ടുണ്ട്. ഈവൻ ഇർഫാന്റെ വീട്ടുകാർക്ക് പറയാം. ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് വന്നതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, പാരന്റ്സിനെ കുറിച്ച് കമന്റ്സ് വരുന്നുണ്ട്. ഇർഫാൻ മരിച്ചത് നന്നായി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവന്മാരുണ്ട്. അവർക്ക് അവരെ വീട്ടിലാണ് ഇങ്ങനെ ഒരു മരണം നടന്നത്, അവരുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആണ്, അവരുടെ മക്കളാണ് ഇങ്ങനെ പോയെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ കമന്റ് ഇടില്ല. അതൊക്കെ ഞാൻ കമന്റ് റിയാക്ഷൻ ചെയ്യുന്നില്ല ഈ കേസിൽ. പക്ഷേ ഇതിൽ ഇർഫാന്റെ വീട്ടുകാരെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ഇർഫാൻ തന്നെ, ഇർഫാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന വ്യക്തി ആയിരിക്കും, ഇല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ഭീഷണി എനിക്കുണ്ട് എന്ന് പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പുകൾ കുടുംബക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടുകാർക്ക് അറിയാം. അവർ മരണത്തിന് ശേഷമാണ് ഈ സാധനം മീഡിയക്ക് കൈമാറുന്നത്. അന്ന് പിന്നെ ജീവിതത്തിൽ പോൻ ആരടുത്തും ചിപ്പോന്ന് പറഞ്ഞ പോകത്തുമില്ല, നടക്കാനുള്ള ശേഷി പോലും കരത്തില്ല, ഉറപ്പായിട്ടും വെളിയിലോ എവിടെയും ഒന്നും കാണത്തില്ല. വെറുതെ അകത്തിടണം നീറം നോക്കിയോടാ, അല്ലെങ്കിൽ ആണായിട്ട് നടക്കില്ല. നിന്റെ എൻ്റെ കയ്യിൽ എന്തേലും കിട്ടും, അല്ലെങ്കിൽ നിനക്ക് നടക്കണ്ടേ നിന്റെ സ്വതന്ത്രമായിട്ട്, ആരെയും പേടിക്കാതെ വിശാലമായിട്ട്. അങ്ങനെ നിനക്കൊരു നടത്തം കാണൂലേ ഇനി എൻ്റെ കയ്യിൽ കിട്ടുന്നവരെ. ശരി നോക്കി ബൈ. പൊന്നു മോനെ, നീ എത്ര നാളെന്ന് പറഞ്ഞ് നടക്കും? ഞാൻ നീയായിട്ട് വന്ന കൊള്ളാം, പക്ഷേ എൻ്റെ കയ്യിലങ്ങനെ നിന്നെ കിട്ടിക്കഴിഞ്ഞു. എൻ്റെ ഉമ്മാണ് നിന്നെ ഞാൻ തരൂലെന്ന് പറഞ്ഞാൽ തരയല്ല മോനെ, തരയല്ല. നീ നോക്കിയോ, കാണാൻ നമുക്ക് സീരിയസ് ആയിട്ടാണ്. നിന്നെ കിട്ടാതെ എനിക്ക് ഈ കളി പോലും അടങ്ങൂല. എൻ്റെ ഉമ്മ അത്യം മോനെ, നീ കളി എൻ്റെ മോനെ, നിന്നെ എൻ്റെ കൈ കിട്ടണ എൻ്റെ അന്ന്. പിന്നെ നീ ആയിസറാതെ നീ ചാവും, വലിവും വന്ന് നീ ചാവും. ഒരു മാറ്റവും ഇല്ല മോനെ, ഒരു മാറ്റവും ഇല്ല. അതിൽ ഇർഫാനാ, നീ എവിടെയാടാ? എവിടം വരെ പോകുമെന്ന് കാണണമല്ലോ. എത്ര നാള് ഇർഫാന്, ഇർഫാനേക്കാ വയസ്സ് കൂടി 24 വയസ്സുള്ള വേറൊരു പയ്യൻ ഇർഫാൻ അയച്ച മെസ്സേജുകളാണ് നിങ്ങളിപ്പോ ഈ കേട്ടത്, വോയിസ് റെക്കോർഡിങ്ങുകൾ. നീ വലിവ് വന്ന് ചാവും, നിന്നെ തീർത്ത് കളയും എന്നുള്ള ഭീഷണിയാണ് ഇർഫാന് നേരെ ഈ വോയിസ് അയച്ച വ്യക്തി ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ, ഈ കേസിൽ ഇർഫാൻ ആരാണോ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയത്, ആ പയ്യനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വോയിസ് അയച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് കൺഫേം അല്ല. മേ ബി ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വരുമ്പോൾ അറസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും, അറസ്റ്റ് ചെയ്യും. പക്ഷെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനത്തെ പറഞ്ഞ സാധനങ്ങളിൽ പോയി പെടാതിരിക്കുക. പെട്ടുകഴിഞ്ഞാൽ നമ്മൾ മറ്റേ എട്ടുകാലിൻ്റെ വലയപ്പെട്ട അവസ്ഥയായിരിക്കും. ഇവിടെ പോലീസാണെങ്കിലും നിയമത്തിനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏതൊരു സംവിധാനമാണെങ്കിലും സാധാരണക്കാരിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു റൂൾ വന്നല്ല, MBDയിലൂടെ 1,000 crore തിരിക്കാൻ ഗവൺമെന്റ് പറഞ്ഞു എന്ന്. ഇങ്ങനത്തെ പരിപാടികൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് വിടുക എന്നല്ലാതെ, ഈ ലഹരിക്കെതിരെ പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലഹരി തുടച്ചു നീക്കാനോ ഒരു സർക്കാരിനെ കൊണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ടും നടക്കില്ല. കാരണം അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്, അവർ സ്പോൺസർ ചെയ്ത് നടത്തുന്ന പരിപാടിയാണ് ലഹരി എന്ന് പറയുന്നത്. കാരണം യൂത്തിന്റെ തലയിൽ ലഹരി കുത്തിവെച്ചാലേ അവരുടെ വോട്ട് ബാങ്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതാണ് അവരുടെ ആവശ്യം. അതവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് മതപരമായിട്ടും ഈ പൊളിറ്റിക്കലി ആണെങ്കിലും ഏത് രീതിയിൽ അവർക്ക് ഈ സാധനം കുത്തിവെക്കാൻ പറ്റുമോ അത് അവർ കുത്തിവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റക്കെട്ടായിട്ട് സർക്കാരും ഗവൺമെന്റ് ഒഫീഷ്യൽസും നാട്ടുകാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലഹരി തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്ന കേസാണ്. ചെയ്യില്ല. ഇവിടെ അതിന് പുറമേ നാട്ടുകാരുടെ കണ്ണിൽ പൂട്ടിയിട്ടിട്ട് രക്ഷപ്പെടുകയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇനി ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഇർഫാന്റെ ഉമ്മ പറയുന്ന ഒരു കേസുണ്ട്,
കൺമുന്നിലും മകൻ ഇല്ലാതായതിന്റെ കഥ ഞാൻ ആ വീഡിയോ വയ്ക്കുന്നത്. പക്ഷെ ഇർഫാന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 6 കൂടിയിട്ട് ഇർഫാനെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോവാണ്. അതിനുശേഷം ഇർഫാൻ വേറെ ഏതോ ഒരാളുടെ വേറൊരു പയ്യന്റെ മേത്തു ബുദ്ധിയും ബോധവും ഇല്ലാതെ ഇങ്ങനെ തോളത്ത് കിടന്ന് ആടി ഒലഞ്ഞു പോണത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. മരണശേഷമാണ് നാട്ടുകാർ അത് ഇർഫാന്റെ ഉമ്മാനോട് പറയുന്നത്. ഇർഫാന്റെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. ഇർഫാൻ പോയപ്പോ ഉമ്മ തിരിച്ചു വന്ന സമയത്ത് കാണുന്നത് മകൻ ഭ്രാന്ത് പിടിച്ച പോലെ മേലൊക്കെ ഇങ്ങനെ വലിച്ച് വലിച്ച് കീറി മാന്തി കീറി കാട്ടിച്ച് ഭ്രാന്തായി നടക്കുക, ശ്വാസം വലിക്കാൻ വയ്യ, ഭ്രാന്തായി നടക്കുക. ലഹരിയുടെ അളവ് കൂടിയിട്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പോയി തലയിൽ കൂടി വെള്ളം ഒഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഒരു ഭയാനകമായ അവസ്ഥയാണ് ആ ഉമ്മ കണ്ടത്, മകന്റെ ഭയാനകമായ അവസ്ഥ. പല 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 ഉപ്പാപ്പും ഉമ്മാക്കും പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടാവും. മക്കളെ ചിലപ്പോ എന്താ പറയാ, അവര് വിചാരിച്ച മാതിരി നോക്കി വളർത്താൻ പറ്റാത്ത അവസ്ഥ വരും. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ മക്കള് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു 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 പോയിന്റിൽ മനസ്സിലായാൽ നിങ്ങളത് അപ്പം എന്ത് ചെയ്യണം, അത് മാറ്റിയെടുക്കാനുള്ള വഴി നോക്കണം. അവരെ ക്ലോസ് ടു നിന്ന് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് വർക്ക് ചെയ്യോ ഇല്ലേ എന്നുണ്ടെങ്കിലും ആ സംവിധാനങ്ങൾ നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങൾ ആരും വിചാരിക്കേണ്ട, ഈ ലഹരി പോലത്തെ വസ്തുക്കൾ ഒരിക്കലും ഹൈടെക് സിറ്റിയിൽ വരില്ല, അല്ലെങ്കിൽ ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ളവരുടെ അടുത്ത് എത്തില്ല എന്നൊക്കെ. ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റിയിൽ മാത്രം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എറിയുന്ന കാശിനനുസരിച്ച് മാറും. അല്ലാത്ത പക്ഷം ഏറ്റവും ഹൈ ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ളവരുടെ ഇടയിലും ഒരു ആവറേജ് ജീവിക്കുന്നവരുടെയും അതിന് താഴെ ജീവിക്കുന്നവരുടെ ഇടയിലൊക്കെ ലഹരി ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലഹരി ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ലഹരിയിലും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളടക്കം എല്ലാം ഉണ്ട്. കുത്തിക്കലക്ക് സാധനങ്ങൾ, വലിയ പൈസ കൊടുത്ത് വൻ സാധനം വലിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അടിച്ചു കയറ്റുന്നവരുണ്ട്, അത് സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അത് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഓക്കെ, എല്ലാം പതിയെ പതിയെ പോണത് തലച്ചോറ് തിന്ന് ആളെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ്. ഇനി ഇർഫാന്റെ വീടിന് ചുറ്റിപ്പറ്റി താമസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പെരുമാതറ മേഖലയിൽ വളരെയധികം സജീവമായിട്ട് മയക്കുമരുന്ന് മാഫിയ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതിനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന പ്രവർത്തകരെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ ക്രൂരമായ മർദ്ദിക്കാനുള്ള വടിവാളുകളും കടാരകളുമായിട്ടൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ലോക്കൽ പോലീസിന് യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ തൊട്ട് കഴിഞ്ഞാൽ, ലഹരി മാഫിയെ തൊട്ട് കഴിഞ്ഞാൽ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ കസാല ഇളകും. അവര് കൊട്ടേഷൻ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നതാണ് ഇവിടുത്തെ ലഹരി മാഫിയ എന്ന് പറയുന്നത്. അവരുടെ കാര്യങ്ങൾ നടക്കണം, അവർക്കെതിരെ ശബ്ദം ഉന്നയിക്കുന്നവരെ ഉയർത്തുന്നവരെ വെട്ടി തീർക്കണം. എല്ലാ പാർട്ടിക്കാരും വളർത്തുന്നത് ലഹരി കൊടുത്തിട്ട് കുറെ ഗുണ്ടകളെയാണ്. കേരളത്തിൽ അതിന്റെ അളവ് കുറവായിരുന്നു, ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നിട്ട് എത്ര എണ്ണം കാണും ഒരു നാട്ടിൽ? 3-4 കാണും. വടിവാളോ കത്തിയോ തോക്കോ ആയിട്ട് നിൽക്കട്ടെ, നമ്മൾ ലക്ഷക്കണക്കിന് ആളുകളില്ലേ സാധാരണക്കാർ? ഈ രാഷ്ട്രീയക്കാർ പരമാറികളെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകില്ല. പോലീസുകാർ ഹെൽപ്ലെസ് ആണ്. കാരണം അവർക്ക് അവരിട്ട യൂണിഫോം, ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാർക്ക് എന്താണുള്ളത്? ലഹരി എന്ന് പറഞ്ഞ ഈ ഒരു വിപത്തിനെ എടുത്തു കളയണം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം, അല്ലാതെ നടക്കില്ല. സോ ഇത് ഇർഫാന്റെ കേസ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. എങ്ങനെയാണ് ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ കാലുറപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ലഹരിക്ക് അടിമയായിട്ടോ അല്ലെങ്കിൽ ലഹരി കച്ചവടമോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അതിനുള്ള പണിയെടുക്കുക. ഒന്നില്ലെങ്കിൽ അയാളെ അതിന് പിന്തിരിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കുക, ഇല്ലെന്നെങ്കിൽ നിയമപരമായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുക. നമ്മളെ ഇവിടെ ജയിലുകളിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ലഹരിക്കടത്തിന്റെ പേരിലോ ലഹരി പിടിച്ചതിന്റെ പേരിലോ കിടക്കുന്ന ഒരു 3/4 ആളുകളും ഇതിന്റെ ഒരു സർഫസിൽ മാത്രം ഇവർ ഇരയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ആളുകളാണ്. ലഹരി ഒറിജിനലായിട്ട് കടത്തുന്നതും കൊണ്ടുവരുന്നതും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും ആയിട്ടുള്ള ആളുകൾ ആരും അകത്തില്ല, ഒരു മനുഷ്യൻ പോലും അകത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ലഹരി, ലഹരിക്കടത്ത് അല്ലെങ്കിൽ ലഹരി ഉപയോഗമൊക്കെ റിലേറ്റഡ് ആയിട്ട് നമ്മളെ സിസ്റ്റം എങ്ങനെ ഫെയിലിയർ ആവുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോനകത്ത് വളരെ ക്ലിയർ ആയിട്ട് വിത്ത് എക്സാമ്പിൾ ഞാൻ വെക്കാം. ഓക്കെ, ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നേ ഉള്ളൂ. കുറച്ചൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും അത് വരും ദിവസങ്ങളിൽ എന്തായാലും ഞാൻ വീഡിയോയിൽ പറയും. ഇനി പറയാതിരിക്കാൻ പറ്റില്ല ആ കാര്യങ്ങൾ.